നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ എന്നാൽ ഹാവിങ് ടു മച്ച് എന്നും തൈറോയിഡ് എന്നാൽ തൈറോയിഡ് ഹോർമോൺ എന്നുമാണ് അർത്ഥം. തുഗദർ എക്സസ് തൈറോയിഡ് ഹോർമോൺസ് ആണ് ഹൈപ്പർ തൈറോയിഡിസം. അതിന് തൈറോടോക്സിക്കോസിസ് എന്നും പേരുണ്ട്. നോർമലി ബ്രെയിനിൻ്റെ ബേസിൽ സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് ഡിറ്റക്ട്സ് ലോ ബ്ലഡ് ലെവൽ ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. എന്നിട്ട് ഹൈപ്പോതലാമസ് തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഹൈപ്പോഫൈസിൽ പോട്ടർ സിസ്റ്റത്തിലേക്ക് റിലീസ് ചെയ്യും. ഈ ഹൈപ്പോഫൈസിൽ പോട്ടർ സിസ്റ്റമാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും തലാമസും തമ്മിലുള്ള കണക്ഷൻ സഹായിക്കുന്നത്. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പിന്നീട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ ഓർ സിംപ്ലി TSH എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. പിന്നീട് TSH സ്റ്റിമുലേറ്റ്സ് ദി തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. തൈറോയിഡ് ഗ്ലാൻഡ് തൗസൻഡ്സ് ഓഫ് ഫോളിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് ഫോളിക്കുലാർ സെൽസ്. ദെൻ ഫോളിക്കുലാർ സെൽസിലുള്ള പ്രോട്ടീനായ തൈറോഗ്ലോബുലിൻ അയഡിൻ കണ്ടെയ്നിങ് ഹോർമോൺസിനെ T3 ദാറ്റ് ഈസ് ട്രൈ അയഡോ തൈറോണിൻ ആൻഡ് T4 തൈറോക്സിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ദീസ് ഹോർമോൺസ് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ബ്ലഡിലെ പ്ലാസ്മയുമായി അറ്റാച്ച് ചെയ്ത് ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ സെൽസിനും സപ്ലൈ നൽകുന്നു. ആൻഡ് ഓൾസോ T4 ഈസ് കൺവേർട്ടഡ് ടു T3 മോസ്റ്റ്ലി. T3 ഹോർമോൺ ഇൻക്രീസസ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ഇറ്റ് ഇൻക്രീസസ് കാർഡിയാക് ഔട്ട്പുട്ട്. ഓൾസോ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ബോൺ റിസോപ്ഷൻ. തൈറോയിഡ് ഹോർമോണിൻ്റെ ഇൻക്രീസ് നമുക്ക് പല സമയത്തും ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. കൂടാതെ തണുപ്പുള്ള ക്ലൈമറ്റിൽ ശരീരത്തിന് ചൂടേകാൻ T3 ഹോർമോൺ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നമുക്കിനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ കോസസ് നോക്കാം. ഗ്രേവ്സ് ഡിസീസ്. ഇറ്റ് ഈസ് എ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ബി സെൽസ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് തൈറോയിഡ് പ്രോട്ടീൻ ദാറ്റ് ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇത് ഫോളിക്കുലർ സെൽസിൽ അറ്റാച്ച് ചെയ്യുന്നത് വഴി T3 ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നു. നെക്സ്റ്റ് കോസിസ് ടോക്സിക് നോഡുലാർ ഗോയിറ്റർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോളിക്കിൾ സ്റ്റാർട്ട് ജനറേറ്റിംഗ് ലോട്ട് ഓഫ് തൈറോയിഡ് ഹോർമോൺ. അതിൻ്റെ കാരണം മ്യൂട്ടേറ്റഡ് TSH റിസെപ്റ്റർ ആവാം. അതാണ് ഫോളിക്കിൾ സെൽസിനെ ആക്റ്റീവായി കീപ്പ് ചെയ്യുന്നത്. അടുത്തതായി ഹൈപ്പർ ഫങ്ഷനിങ് തൈറോയിഡ് അഡിനോമ. ഇതിൽ തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു ബിനൈൻ ട്യൂമർ ഡെവലപ്പ് ചെയ്യും. ആസ് എ റിസൾട്ട് എക്സസ് തൈറോയിഡ് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് ഈസ് നിയോനെറ്റൽ ഹൈപ്പർ തൈറോയിഡിസം. മദറിന് ഗ്രേവ്സ് ഡിസീസ് ഉള്ള ബേബീസിലാണ് നിയോനെറ്റൽ ഹൈപ്പർ തൈറോയിഡിസം കാണപ്പെടുന്നത്. ആസ് എ റിസൾട്ട് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻക്രീസ് ചെയ്യുകയും അത് പ്ലാസന്റ ബാരിയർ ക്രോസ് ചെയ്ത് ബേബിയിലെത്തുകയും ബേബിയിലെ തൈറോയിഡ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് സിംപ്റ്റംസ് നോക്കാം. വെയിറ്റ് ലോസ്, ഹീറ്റ് ഇൻടോളറൻസ്, സെറ്റിംഗ്, ആങ്സൈറ്റി, ഇൻസോംനിയ എക്സെട്ര, ആൻഡ് സിമ്പതറ്റിക് ഓവർ സ്റ്റിമുലേഷൻ ഓഫ് മസിൽ ദാറ്റ് കൺട്രോൾ ഐ മൂവ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ വൈറ്റ് പോർഷൻ ഓഫ് ദി ഐ വളരെ കൂടുതലായിരിക്കും. നമുക്കിനി ഡയഗ്നോസിസ് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് മെഷറിംഗ് ബ്ലഡ് ലെവൽസ് ഓഫ് TSH, T3 ആൻഡ് T4, റേഡിയോ ആക്റ്റീവ് അയഡിൻ ഇൻടേക് ടെസ്റ്റ്, തൈറോയിഡ് സ്കാൻ. നമുക്കിനി ട്രീറ്റ്മെൻറ്റ് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് അപ്ടേക്ക് ഓഫ് ബീറ്റ ബ്ലോക്കേഴ്സ്, അപ്ടേക്ക് ഓഫ് ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ്, റേഡിയോ അയഡിൻ തെറാപ്പി, സർജിക്കൽ റിമൂവൽ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. നൗ ലെറ്റ് മീ കൺക്ലൂഡ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസ്ണിംഗ്.